ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സയൻസ് ഫോർ മാസ് എന്താണ് സമയം എന്നുള്ളത് ഒരു വളരെ വിപുലമായ ഒരു ചോദ്യമാണ് പല പല പഠന മേഖലയിൽ അതിന് പല ഉത്തരങ്ങളാണ് കിട്ടുക ഇപ്പോൾ എക്കണോമിക്സ് പഠിക്കുന്ന ഒരാൾ പറയും ടൈം ഈസ് മണി മെഡിക്കൽ സയൻസ് പഠിക്കുന്ന ഒരാൾ പറയും ടൈം ഈസ് ലൈഫ് ഇതൊരു തത്വചിന്താപരമായ ഒരു ചോദ്യം കൂടിയാണ് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾക്കും എൻ്റെ കയ്യിൽ ഉത്തരമില്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആൽബർട്ട് ടൈൻഷിൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ചിട്ട് സ്ലോ ആവുന്ന സമയം അതായത് ഡയലൈറ്റ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ആപേക്ഷികമാണെന്ന് പറയുന്ന സമയം അതിനെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ സമയം മറ്റൊരു ആണെന്ന് പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് ഇപ്പം നമ്മൾ സമയത്തെപ്പറ്റി കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് സമയം അനുഭവപ്പെടുന്നത് മാറ്റങ്ങളിലൂടെയാണ് ആവർത്തിച്ച് സംഭവിക്കുന്ന മാറ്റങ്ങളിലൂടെ ഇപ്പോൾ പണ്ടത്തെ കാലത്തെ ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ സമയം അനുഭവിച്ചിരുന്നത് പകലുകളും രാത്രിയുമായിട്ടാണ് അതായത് ദിനരാത്രങ്ങളായിട്ടാണ് അവർ സമയത്തെ അളക്കാൻ ഉപയോഗിച്ചിരുന്നത് സൺഡയൽ എന്ന് പറയും അതായത് ആകാശത്തിലൂടെ സൂര്യൻ കടന്നു പോകുമ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന നിഴലിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ടാണ് അവർ സമയം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് പിന്നെ നമുക്ക് കുറച്ചും കൂടി ആക്യൂറേറ്റ് ആയിട്ടുള്ള സമയത്തിൻ്റെ മെഷർമെൻറ്റ് ആവശ്യമായി വന്നപ്പോൾ നമ്മൾ ക്ലോക്കുകൾ കണ്ടുപിടിച്ചു ഈ ക്ലോക്കുകളിൽ പെൻതുലമാണ് സമയത്തിൻ്റെ റെഫറൻസ് അതായത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആടിക്കൊണ്ടിരിക്കുന്ന പെൻഡുലം അതാണ് ക്ലോക്കിൽ നമ്മൾ സമയത്തിൻ്റെ റഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോക്കിലെല്ലാം പെൻഡുലത്തിൻ്റെ ഒരു തവണത്തെ ആട്ടം എന്ന് പറയുന്നത് ഒരു സെക്കൻഡാണ് പിന്നെ ക്വാഡ്സ് ക്ലോക്കുകൾ വന്നപ്പോൾ അവിടെ നമ്മൾ റഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്വാഡ്സ് ക്രിസ്റ്റൽസ് ആണ് ഇതൊരു തരത്തിലുള്ള പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ് ഈ ഇതിൻ്റെ പ്രത്യേകത അതിനകത്തേക്ക് നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റൽസ് വൈബ്രേറ്റ് ചെയ്യും പെൻഡുലം ക്ലോക്കിൽ ഒരു പെൻഡുലത്തിൻ്റെ ഒരു തവണയുള്ള ആട്ടം അതാണ് ഒരു സെക്കൻഡെങ്കിൽ ക്വാഡ്സ് ക്ലോക്കുകളിൽ ഒരു ക്വാഡ്സ് ക്രിസ്റ്റലിൻ്റെ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വൈബ്രേഷൻസ് അതാണ് ഒരു സെക്കൻഡ് കുറേ കൂടി ആക്യൂറേറ്റ് ആയിട്ടുള്ള സമയത്തിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് ആവശ്യമായി വന്നപ്പോൾ നമ്മൾ ആറ്റമിക് ക്ലോക്ക്സ് കണ്ടുപിടിച്ചു ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആറ്റമിക് ക്ലോക്കാണ് സീഷിയം ക്ലോക്ക് എന്നുള്ളത് ഈ സീഷിയം ക്ലോക്കിനകത്ത് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഒരു സീഷ്യം ആറ്റത്തിൻ്റെ വൈബ്രേഷനാണ് സമയത്തിൻ്റെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ സീശിയമാറ്റത്തിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമ്പത് ബില്യണിൽ കൂടുതലാണ് അപ്പോൾ ഇത്രയും തവണ ഒരു സീഷ്യ വൈബ്രേഷൻ ആണ് ഒരു സെക്കൻഡായിട്ട് ആ ക്ലോക്കിൽ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്ലോക്കുകൾ വളരെ വളരെ ആണ് ഈ പറഞ്ഞതിലെല്ലാം പൊതുവായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും ഒരു കാര്യത്തിൻ്റെ ആവർത്തനം ആ ആവർത്തനത്തിൻ്റെ തോത് അതാണ് നമ്മൾ സമയമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പറയും ഇത് സമയമല്ല നമ്മൾ സമയത്തിനെ അളക്കുന്ന മെത്തേഡാണ് സമയം അതിൻ്റെ വഴിക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ ഒഴുകുന്നതിൻ്റെ ഇടയിൽ പല ഫ്രീക്വൻസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ ആവർത്തനത്തിൻ്റെ തോത് അനുസരിച്ചിട്ടാണ് നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം അതായത് നമ്മളൊരു വ്യക്തിനെ ഒരു അടഞ്ഞ റൂമിൽ പൂട്ടിയിടാന്ന് വെക്കുക അവിടെ സൂര്യപ്രകാശം ഇല്ല വെറുതെ ഒരു നോർമൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ നമ്മളൊരു മാസം അദ്ദേഹത്തെ അങ്ങനെ പൂട്ടിയിടുകയാണെങ്കിൽ അദ്ദേഹത്തിന് സമയത്തെക്കുറിച്ചുള്ള ധാരണ നഷ്ടപ്പെടും അതായത് ആഴ്ചയുടെ ഏത് ദിവസമാണ് എത്ര ദിവസം കഴിഞ്ഞു ഏത് മാസമാണ് മുതലായ ധാരണകളൊക്കെ തെറ്റും എന്നാലും അദ്ദേഹത്തിന് ദിവസങ്ങൾ അളക്കാനായിട്ട് ഒരു വഴിയുണ്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇടവേളകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം മൂന്ന് ഭക്ഷണം എന്നുള്ള രീതിയിൽ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ദിവസങ്ങൾ എണ്ണാൻ പറ്റും എന്നാൽ നമ്മൾ അവിടെയും ഒരു മാറ്റം വരുത്തുകയാണെങ്കിലോ അതായത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്ന ഇടവേളകൾ നമ്മളിങ്ങനെ അകത്തി അകത്തി കൊണ്ടുവരികയാണെങ്കിൽ അവസാനം വരുമ്പോൾ ഒരു ദിവസത്തിൽ നമ്മൾ രണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു അവസ്ഥ വരും അദ്ദേഹത്തിന് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല കാരണം ഒന്നാമത് അദ്ദേഹം അനകാതിരിക്കുകയാണ് കൂടുതൽ എഫർട്ടൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ഈ ഇടവേളകൾ അകത്തുന്നതുകൊണ്ട് വിശപ്പ് മൂലമുള്ള ആ ഒരു സെൻസ് ആൾക്ക് കിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് സമയത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് ധാരണയും തെറ്റും പക്ഷേ അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും അദ്ദേഹത്തിന് വയസ്സാവും അദ്ദേഹം എയ്ജ് ചെയ്യും കാരണം നമ്മുടെ ശരീരത്തിലുള്ള ബയോളജിക്കൽ ക്ലോക്കുകൾ വർക്ക് ചെയ്യുന്നത് ഈ ആവർത്തിച്ച് വരുന്ന ഫുഡിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ദിനരാത്രങ്ങൾ അനുസരിച്ചിട്ടോ മാത്രമല്ല അത് നമ്മുടെ മെറ്റാബോളിസം റേറ്റ് അനുസരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മെറ്റാബോളിക് റേറ്റും ഹാർട്ട് ബീറ്റും ബീറ്റുമെല്ലാം കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യും ഇപ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത് മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലുള്ള ആവർത്തിച്ച് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് ഈ കോശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പലതരത്തിലുള്ള കെമിക്കൽസ് അതായത് പ്രോട്ടീൻസ് മിനറൽസ് മുതലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് അവയിലെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് ആവർത്തിച്ച് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഇപ്പോൾ നമ്മുടെ ക്ലോക്കിലെ പെൻഡുലം ആടുന്നത് പോലെ ഈ റിയാക്ഷൻസാണ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത് പലതരത്തിലുള്ള ആറ്റംസും മോളിക്യൂൾസും ആണ് ഈ ആറ്റംസിലും മോളിക്യൂൾസിലും വരെ ആവർത്തന സ്വഭാവമുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പലതരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ട് ആന്തരിക ചലനങ്ങളുണ്ട് അങ്ങനെ ഇപ്പോൾ ടൈം സ്ലോ ആവുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്ലോ ആവുന്നതാണ് അതായത് ഈ ആറ്റംസിൻ്റെയും മോളിക്യൂൾസിൻ്റെയും ആന്തരിക ചലനങ്ങൾ സ്ലോ ആവുന്നു അവ പങ്കെടുക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ തോത് സ്ലോ ആവുന്നു നമ്മുടെ മെറ്റാബോളിക് റേറ്റ് സ്ലോ ആവുന്നു നമ്മുടെ ഹാർട്ട് ബീറ്റ് സ്ലോ ആവുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പെൻഡുലത്തിൻ്റെ ആട്ടം അതിനെടുക്കുന്ന ടൈം സ്ലോ ആവുന്നു അതുപോലെ തന്നെ ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ പൾസിങ് സ്ലോ ആവുന്നു ഈ സീഷ്യ മാറ്റത്തിൻ്റെ വൈബ്രേഷൻ്റെ തോത് അതുവരെ സ്ലോ ആവുന്നു അതായത് ആ ഒരു റെഫറൻസ് ഫ്രെയിമിലെ എല്ലാ കാര്യങ്ങളും സ്ലോ ആയിട്ടേ നടക്കൂ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതായത് രണ്ട് ലക്ഷത്തി അമ്പായിരം കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ സഞ്ചരിക്കുന്ന ആ ട്രെയിനിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ ട്രെയിനിലെ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ക്ലോക്കിനും ഈ ട്രെയിനിലെ വ്യക്തിയുടെ ശരീരത്തിലുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും കെമിക്കൽ റിയാക്ഷൻസും എന്തിന് ഈ ട്രെയിനിൻ്റെ ബോഗിയിലെ ഇരുമ്പിൻ്റെ ആറ്റംസിൻ്റെ ആന്തരിക ചലനങ്ങൾ വരെ സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ പക്ഷെ ട്രെയിനിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ കഴിയില്ല കാരണം അവയുടെ എല്ലാത്തിൻ്റെയും സ്പീഡ് ഒരുപോലെയാണ് കുറയുന്നത് അപ്പോഴും ഒരു പെൻഡുലത്തിൻ്റെ ഒരു ആട്ടം എന്ന് പറയുന്നത് ആ ട്രെയിനിനകത്ത് ഒരു സെക്കൻഡ് തന്നെയാണ് അതുപോലെ മുപ്പത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വൈബ്രേഷൻ ക്വാഡ്സ് ക്രിസ്റ്റലിന് സംഭവിക്കുമ്പോൾ ഒരു സെക്കൻഡ് ആ ട്രെയിനിൽ കടന്നുപോകും അതായത് ഈ സംഭവങ്ങൾ തമ്മിലുള്ള ആപേക്ഷികമായ ഫ്രീക്വൻസികളിൽ ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല എന്നാൽ നമ്മൾ ട്രെയിനിൻ്റെ റെഫറൻസ് പോയിന്റിൽ നിന്ന് മാറിയിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ റെഫറൻസ് പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ട്രെയിനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും സ്പീഡ് ഒരുപോലെ കുറയുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള റെഫറൻസ് പോയിൻ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ട്രെയിനിനകത്തുള്ള ഒരു പെൻഡുലം ആടാനായിട്ട് ഒരു സെക്കൻഡല്ല വൺ പോയിൻ്റ് എയിറ്റ് സെക്കൻഡ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ട്രെയിനിനകത്തുള്ള ഒരു ക്വാഡ്സ് ക്രിസ്റ്റൽ മുപ്പത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് തവണ പൾസ് ചെയ്യാനായിട്ട് വൺ പോയിൻ്റ് എയ്റ്റ് സെക്കൻഡ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെയുള്ള വ്യത്യാസം സീഷിയം ക്ലോക്കിലെ ആറ്റംസിന്റെ വൈബ്രേഷനിലും നമ്മൾ പുറത്തെ റെഫറൻസ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതായത് ട്രെയിനിനകത്ത് ഒരു സെക്കൻഡ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം ട്രെയിൻ്റെ പുറത്ത് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള റഫറൻസ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നേ പോയിൻറ്റ് എട്ട് സെക്കൻഡ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് ഇതെന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ടൈം സ്ലോ ആവുന്നു എന്ന് പറയുമ്പോൾ അതൊരു ക്ലോക്കിൻ്റെ പ്രോബ്ലം അല്ല ആ ഒരു റഫറൻസ് ഫ്രെയിമിലെ എല്ലാ കാര്യങ്ങളും സ്ലോ ആയിട്ട് നടക്കൂ എന്ന് നമ്മൾ പറയാൻ കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരുന്നതിന് മുമ്പ് സമയത്തെ വ്യവലാതിപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സമയം അതിൻ്റെ വഴിക്കങ്ങൾ പോകും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ സമയത്തിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നാൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നപ്പോൾ സമയം ആപേക്ഷികമാണ് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ സമയം സ്ലോ ആവുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസിലെല്ലാം സമയത്തിനേയും കൂടി കണക്കിലെടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നു അപ്പോൾ ആൾക്കാർ സമയത്തിന് മറ്റൊരു ഡയമെൻഷനായിട്ട് കാണാൻ തുടങ്ങി ഈ സമയത്തിന് മറ്റൊരു ഡയമെൻഷനായിട്ട് കാണുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ബിന്ദു എന്ന് പറയുന്നത് അതിന് സീറോ ഡയമെൻഷനാണ് ഒരു നേർരേഖ എന്ന് പറയുന്നത് വൺ ഡയമെൻഷനാണ് ഒരു സമചതുരം എന്ന് പറയുന്നത് ടു ഡയമെൻഷനാണ് ഒരു ക്യൂബ് എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷനാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ഡയമെൻഷൻസ് ഇനിയിപ്പോൾ കോർഡിനേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു നേർ ഒരു പോയിന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എക്സ് കോർഡിനേറ്റ് അതായത് അതിൻ്റെ ഒറിജിനിൽ നിന്നും ഈ പോയിൻ്റ് വരെയുള്ള ദൂരം നമ്മൾ പറയണം അതാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്നുള്ളത് ഇനിയിപ്പോൾ ഒരു സമജതിരത്തിൽ നമ്മളൊരു പോയിന്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസും പറയണം വൈ ആക്സിസും പറയണം അപ്പോഴേ നമുക്ക് ആ പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഒരു ക്യൂബിനകത്തുള്ള ഒരു പോയിന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് ആക്സിസും പറയണം വൈ ആക്സിസും പറയണം ഇസഡ് ആക്സിസും പറയണം അപ്പോഴേ അതിൻ്റെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഡയമെൻഷൻ അഥവാ കോർഡിനേറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇതിനകത്തേക്ക് സമയം ഫിറ്റാവാതിരിക്കുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഡയമെൻഷൻസിലെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ കഴിയും അതായത് ഇപ്പോൾ എനിക്കിങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ചലിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും ചലിക്കാൻ ഞാൻ ഫ്രീയാണ് അല്ലെങ്കിൽ മേലോട്ടും താഴോട്ടും മൂവ് ചെയ്യാനും എനിക്ക് കഴിയും അതായത് ഈ മൂന്ന് ഡയറക്ഷനിലും എൻ്റെ ചലനം വിലക്കപ്പെട്ടിട്ടില്ല എന്നാൽ സമയത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയത്തിൽ മുന്നോട്ടോ പിന്നോട്ടോ നമ്മുടെ ഇഷ്ടപ്രകാരം പോകാൻ കഴിയില്ല സമയം അതിൻ്റെ ഒരു സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും അതിൻ്റെ കൂടെ മുന്നോട്ട് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയത്തിൽ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല നമ്മൾ സമയത്തിൻ്റെ തടവുപുള്ളികളാണ് അല്ലെങ്കിൽ വി ആർ പ്രിസനേഴ്സ് ഓഫ് ടൈം അതുകൊണ്ട് തന്നെ സമയത്തിനെ മറ്റൊരു കോർഡിനേറ്റായിട്ട് സങ്കല്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ സമയം എന്ന് പറയുന്ന കോർഡിനേറ്റ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അതായത് ഇന്ന സ്ട്രീറ്റിലെ ഇന്ന ബിൽഡിങ്ങിൻ്റെ ഇത്രാമത്തെ ഫ്ലോറിലാണ് ആ മീറ്റിംഗ് എന്ന് ഞാൻ പറയുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല നാളെ രാവിലെ പത്ത് മണിക്കാണ് ആ മീറ്റിംഗ് എന്നും കൂടെ പറഞ്ഞാൽ മാത്രമേ ആ മീറ്റിംഗിന് എനിക്ക് കൃത്യമായിട്ട് ചെല്ലാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തിൻ്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ പൊസിഷൻ മാത്രം ഡിഫൈൻ ചെയ്താൽ പോരാ അതിൻ്റെ സമയം കൂടെ ഞാൻ പറയണം നമ്മളൊരു വസ്തുവിൻ്റെ എക്സും വൈയും സെഡും കോർഡിനേറ്റുകൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പൊസിഷനാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നാൽ നമ്മൾ സമയം കൂടെ പറയുമ്പോൾ നമ്മളൊരു വസ്തുവിൻ്റെ പൊസിഷൻ അല്ല പിന്നെ പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു സംഭവമാണ് ഒരു എവൻറ്റ് അതായത് നമുക്കൊരു സംഭവം വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ സംഭവം നടക്കുന്ന എക്സും വൈയും സെഡും കോർഡിനേറ്റ് പൊസിഷൻ മാത്രം പറഞ്ഞാൽ പോരാ ആ സംഭവം നടക്കുന്ന സമയം കൂടെ പറയണം അതാണ് സമയം ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ സമയം ഒരു കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് സമയം ഒരു ആയിട്ടുള്ള ഈ സ്പേസ് ടൈം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനകത്ത് പിന്നെ വസ്തുക്കളുടെ പൊസിഷനും ലൊക്കേഷനും ഇല്ല സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ എവൻസ് സ്പേസ് ടൈം എന്നുള്ളത് വളരെ വിപുലമായ വിപുലമായൊരു ടോപ്പിക്കാണ് നമുക്കതൊരു മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ കാണാം ഈ വീഡിയോ വഴി സമയം സ്ലോ ആവുന്നു എന്ന് പറയുമ്പോഴും സമയം മറ്റൊരു ഡയമെൻഷൻ ആണെന്ന് പറയുമ്പോഴും നമ്മൾ എന്താണ് ഉദ്ദേശിക്കണേന്ന് നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടി കാണും എന്ന് ഞാൻ കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓർക്കുക അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്